രണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ്. ഡോക്ടർ എൻ ജയരാജും റോഷി അഗസ്റ്റിനും മന്ത്രിമാരാകാൻ സാധ്യതയുണ്ട്. പാലായിലെ ജോസ് കെ മാണിയുടെ തോൽവി പാർട്ടി പരിശോധിക്കുകയും ചെയ്യും. കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ജോസ് കെ മാണി പിന്നിലായത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായ ഒരു സാഹചര്യവുമുണ്ട്. സി ജി ദിൽജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ദിൽജിത്ത് രണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനിരിക്കുന്നു. അതുമാത്രമല്ല തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ ഒരു പരാജയം ഏത് രീതിയിലായിരിക്കും എന്നുള്ള രീതിയിൽ വിശകലനങ്ങൾ നടക്കാം, ചർച്ചയാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, തീർച്ചയായും ഇപ്പോൾ ഇടതുമുന്നണിക്ക് ഒരു തിളക്കമാർന്ന വിജയം ഉണ്ടായിയെങ്കിലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹ്ലാദിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വന്തം തട്ടകമായ പാലായിൽ പരാജയപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിൻ്റെ വിശകലനങ്ങൾ ഇപ്പോൾ നടത്തുകയാണ്. നേതാക്കളടക്കം ഇതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് ചോർച്ച ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി യു ഡി എഫിനെ വോട്ട് മറിച്ചതാണ് പരാജയ കാരണമെന്ന ജോസ് കെ മാണിയുടെ ഒരു അവകാശവാദം അത് ഇന്നലെ സി പി എം കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. തൽക്കാലം അത് അവർ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സീറ്റ് ചർച്ചകളിൽ ഇത് ഗുണം ചെയ്യില്ല. അഞ്ച് സീറ്റുകളിൽ 12 സീറ്റുകൾ നൽകിയപ്പോൾ 5 സീറ്റുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസിനെ ജയിക്കാനായത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച ചർച്ചകൾ വരുമ്പോൾ അവിടെ ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നത് കൊണ്ട് കാരണമില്ല. ഈ വിജയിച്ച ആളുകൾക്ക് മാത്രമാണ് പരിഗണന ലഭിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച ഒന്നിലധികം മന്ത്രിസ്ഥാനങ്ങൾ നേടിയെടുക്കുക എന്നതാണിപ്പോൾ ജോസ് കെ മാണി ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ മുതിർന്ന നേതാക്കളായ റോഷി അഗസ്റ്റിൻ, എൻ ജയരാജ് എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകണമെന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇവർക്ക് ഒന്നിലധികം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇപ്പോൾ പരിഗണനയുള്ളത്. അതോടൊപ്പം റാന്നിയിൽ നിന്ന് ജയിച്ച പ്രമോദ് നാരായണനെ കൂടി പട്ടികയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ പരിഗണന ലഭിച്ചാൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു പരിഗണന അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുക. ഈ ചർച്ചകൾ മന്ത്രിപദവി സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അവിടെ ഈ കോട്ടയം ജില്ലയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു, 3 സീറ്റുകൾ അധികമായി നേടാനായി എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാകും ഈ ഒരു അവകാശവാദം ജോസ് കെ മാണി മുമ്പോട്ട് വെക്കുക. ആ ഒരു ഘട്ടത്തിലും ഈ 12 സീറ്റുകളിൽ ലഭിച്ചതിൽ 7 സീറ്റിൽ പരാജയപ്പെടാനുള്ള സാഹചര്യത്തെക്കുറിച്ചും ജോസ് കെ മാണിക്ക് വിശദീകരിക്കേണ്ടി വരും. നിലവിൽ ഈ പാലായിലെ തോൽവി അത് ചെറുതല്ലാത്ത ഒരു ക്ഷീണം ഈ കേരള കോൺഗ്രസ് എമ്മിന് വരുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലടക്കം ഈ ഇടതുമുന്നണിയും ഇത് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശകലനങ്ങൾ വരികയാണ്. ഏതായാലും അല്പസമയത്തിനകം ജോസ് കെ മാണിയുടെ തന്നെ പ്രതികരണം, ഈ ഒരു മന്ത്രി സ്ഥാന ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രതികരണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേതാക്കളിപ്പോൾ വീട്ടിലെത്തി ഈ പാലായിലെ പരാജയമടക്കം ജോസ് കെ മാണിയുമായി ചർച്ച ചെയ്ത് അതിനൊരു കാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പോഴുള്ളത്. ശരി.